ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി കേവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഇങ്ങനെ കോമഡിയാണ്, എൻ്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടോയെന്നും കൂടെ അറിയണമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിനിമ കാണാൻ അഞ്ച് ദിവസം കണ്ടിന്യൂസ് കണ്ടിട്ടും തീരാത്ത സിനിമയാണ് എൻ്റെ ഒരു സിനിമയെന്ന് പറയുന്നത്. അപ്പം സിനിമ ഏതാണെന്ന് വെച്ചാൽ ജയിലർ. ഞാൻ വെള്ളിയാഴ്ച തൊട്ട് കാണാൻ തുടങ്ങിയ സിനിമയാണ്, ഇതുവരെ കണ്ടു തീർന്നിട്ടില്ല. അപ്പോൾ എൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടോ? അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കമൻ്റ് ഇടണേ കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു സമയം കിട്ടാത്തതിൻ്റെ തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമ എനിക്ക് കണ്ടു തീർക്കാൻ പറ്റാത്തത്. എന്നപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനും ഈവനിങ്ങും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പം സാറിനെല്ലാവരും രാവിലെ, ഞാൻ 5:30 ആകുമ്പോൾ എണീക്കും കേട്ടോ. 5:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ട് തലയിൽ നിന്ന് തന്നെ ചോറൊക്കെ തിളപ്പിച്ച് വെക്കും. രാവിലെ അതൊന്നും തിളപ്പിച്ചിട്ട് നുളം തിളപ്പിച്ചിട്ട് റെഡിയാക്കി എടുക്കും. പിന്നെ കാപ്പി ഉണ്ടാക്കണം, ഉച്ചക്കത്തേക്കുള്ള ചോറ് കറി എല്ലാം ഉണ്ടാക്കണം. പിന്നെ അരിയെല്ലാം വെള്ളത്തിയിട്ടിട്ട് അരിയും പോകുന്നത് വൈകുന്നേരം വന്നാണ് സാധാരണ ആട്ടുന്നത്. അപ്പോൾ പിന്നെ തലേന്ന് തന്നെ ഞാൻ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ കറി ഉണ്ടാക്കാനുള്ളത് കരി ഞങ്ങൾ വെക്കും. അപ്പോൾ രാവിലെ എളുപ്പമായിരിക്കും. രാവിലെ എണീച്ചതെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് അച്ചു 6:00 ആകുമ്പോൾ എഴുന്നേക്കും. അപ്പം പിന്നെ 7:30 ആകുമ്പോൾ അവൾക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അവളെ റോഡിൽ കൊണ്ടുവിടാൻ പോകും. അതിൻ്റെ ഇടയ്ക്ക് ഇത് വിട്ടിട്ട് അതിൻ്റെ പുറകെ ഓടും. അപ്പം തിരിച്ചു വന്ന് എല്ലാവരും പിടച്ചടിയാണ്. രാവിലെ ജഗ പോകുകയാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര കോമഡിയാണല്ല. പിന്നെന്താ, പിന്നെ അവളെ വിട്ടിട്ട് വന്ന് വരുമ്പോഴത്തേക്ക് ആമി എഴുന്നേക്കും. ആമി എഴുന്നേറ്റിട്ട് ആമിയെ റെഡിയാക്കി മുടിയെല്ലാം ചീകി കൊടുക്കണം, കെട്ടി വെച്ച് കൊടുക്കണം. പിന്നെ അവൾക്ക് ഡ്രസ്സ് അത് ലൈൻ ചെയ്ത് അതെല്ലാം റെഡിയാക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് രാവിലെ പോകുമ്പോൾ ഒന്നും കഴിക്കത്തില്ല, പിന്നെ അടിച്ചു പിടിച്ചൊക്കെ അല്ലൊക്കെ വാരി കൊടുക്കുകയാണെങ്കിൽ കഴിയും. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്ക് അവളെ കൊണ്ടുവിടാൻ പോകണം. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 8:30 ആകും, 8:30 കഴിയും. പിന്നെ ഞാൻ വെപ്രാളപ്പെട്ട് കുളിച്ച് ഞാൻ റെഡിയായി. മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല, പെട്ടെന്ന് ഓടും, ഓടി ഓഫീസിൽ ചെല്ലുക. പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം 5:00 ആകുന്നത് നമ്മൾ അറിയത്തേയില്ല, അത്രയ്ക്ക് ജോലിയുണ്ട് അവിടെ. സംഭവം കൊച്ചു ഓഫീസാണെങ്കിലും ജോലിക്കൊരു കുറവില്ല കേട്ടോ. ഞാൻ എൻ്റെ ജോലിയുടെ കാര്യമൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഒരു ഷെയർ ചെയ്യാം. അപ്പോൾ പിന്നെന്താ, പിന്നെ തിരിച്ചു വന്ന് പിന്നെ ഒരു 5:00 ആകുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങും. 5:30 ആകുമ്പോൾ ഇവിടെ എത്തും. പിന്നെ നേരെ ബാഗ് കൊണ്ട് അടുക്കള അവിടെ വെച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം നല്ല രസമായിട്ട് കിടക്കായിരിക്കും. പിന്നെ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് പിന്നെ അരിയാക്കി ആട്ടി വെച്ച് പിന്നെ എന്താണ് രാത്രികളത്തേക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കണം. രാത്രികളത്തേക്ക് ആരും ചോറ് കഴിക്കത്തില്ല, കാപ്പി ഉണ്ടാക്കണം. രാവിലത്തെ ദോശയോ അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും. അതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു 7:00 ആകും. കാപ്പിയും കറിയും ഉണ്ടാക്കണമല്ലോ. അതെല്ലാം കഴിയുമ്പോഴത്തേക്കൊരു 7:30 ആകും. പിന്നെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് പോയി കുളിക്കുന്നല്ലേ. പിന്നെ കുളിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റാവും. അപ്പോൾ അതെയാ, ഇന്നത്തേക്ക് ഇപ്പോൾ അപ്പമാണ് ഉണ്ടാക്കുന്നത്, അപ്പം മുട്ടക്കറിയാണ്. അപ്പോൾ അതും ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാനായിട്ട്. ഇപ്പം ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ അമ്മ രാവിലെ നേരത്തെ കഴിക്കുന്ന. പിന്നെ ഞാൻ നമ്മൾ വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടാണ് ബാക്കി നമ്മൾ 3 പേരും കഴിക്കുന്നത്. അതുവരെ അവിടെ ഇരുന്ന് പഠിക്കും, പിന്നെ കുളിച്ച് അത് കഴിഞ്ഞ് അപ്പം കഴിച്ചുകൊണ്ട് പോയിരുന്ന അവിടെ നിന്ന് സിനിമ കാണാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ചെന്നിരിക്കുന്നത്. ജയിലർ സിനിമ ഫസ്റ്റ് കാണാൻ പോകുന്ന കണ്ടിന്യൂഷൻ മൊത്തം അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ ചെന്നിരിക്കും സ്റ്റാർട്ടിങ് ഇട്ട് കുറേ കണ്ടങ്ങോട്ട് തീർന്ന് കുറേ കഴിയുമ്പോഴത്തേക്ക് അപ്പം തീരുമല്ലോ. അപ്പം തീർന്നപ്പോൾ കുറേ ഒരു 1.5 മണിക്കൂറോളം വീണ്ടും അവിടെ കുത്തിയിരുന്നു, പിന്നെയും കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ചേട്ടാ കയ്യിരുന്നു ഓണം, ഇനി എന്തോന്നും പറഞ്ഞ് രണ്ട് ദേഷ്യപ്പെടാം. അതുകൊണ്ട് ഓടും, അടുക്കളയിൽ കൊണ്ടുവന്നില്ല വരുമ്പോഴത്തേക്ക് ഒരു കിണറ്റിൽ പാത്രം കാണുമല്ലോ, അതെല്ലാം കഴുകി വെച്ചിട്ട് വീണ്ടും അടച്ചിരിക്കാൻ തോന്നും. അപ്പോൾ ഒരു 9:00 9:30 ഒക്കെ ആവും കേട്ടോ. ഇനി എവിടെ പോയി ഇരിക്കാൻ പോകണം, രാവിലെ എഴുന്നേക്കാളാണ്. വീണ്ടും കണ്ടു തീർന്നിട്ടില്ലേ ഒരു കാൽ ഭാഗത്തോളം കാണും. അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച തുടങ്ങിയ ജയിലർ സിനിമ ഇന്നെങ്കിലും തീരുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു, അറിയാൻ പറ്റത്തില്ല. അപ്പം പക്ഷെ നല്ല സിനിമ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ രചനീയൻ്റെ ഒരു ഗെറ്റപ്പൊക്കെ സൂപ്പറായിരുന്നു, അടിപൊളിയാണ്. അപ്പോൾ അതിലെ ഇന്നെങ്കിലും ഇപ്പം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ 5ാമത്തെ ദിവസമാണ് ഒരു സിനിമ കണ്ടോ തീരാതെ ഇങ്ങനെ ചെയ്താൽ. ഞാൻ 5 സിനിമ 3 5 അത് ഒത്തിരി കൂടിപ്പോയി, തള്ളായിപ്പോയി. 3 സിനിമയൊക്കെ കണ്ടിന്യൂസ് ഇരുന്ന ഒരു ദിവസം കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ കാണുന്നത്. അപ്പോൾ ഇന്നെങ്കിലും കണ്ടു തീർക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്, എൻ്റെ പോലത്തെ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. ഒരു ഓണത്തിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. എൻ്റെ ഈ കുഞ്ഞൊരു രസകരമായ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ഫാമിലിയുമായിട്ട് കുറച്ച് കാര്യങ്ങളും പറയാനും നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യാനും കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പ്രത്യേകിച്ച് എന്തെയും നിപ്പയൊക്കെ അത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും സൂക്ഷിക്കുക, എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക.